യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന നടൻ വിജയ് ബാബു കൊച്ചിയിൽ മടങ്ങിയെത്തി. എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ വിജയ് ബാബു ഹാജരായി. സത്യം തെളിയുമെന്നും കോടതിയിൽ പൂർണ്ണ വിശ്വാസമെന്നും വിജയ് ബാബു പ്രതികരിച്ചു. ഞാൻ ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇന്ന് വന്നു. കോടതിയിൽ മാൻപെട്ട കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. പോലീസുമായിട്ട് പൂർണ്ണമായിട്ടും സഹകരിക്കും. സത്യം പുറത്തു കൊണ്ടുവരും. എന്നോടൊപ്പം നിന്ന് കുടുംബത്തിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? കുറേ പേരെയല്ലേ വന്നോളൂ. ഞാൻ പറയല്ലേ, ഒന്നും പറയാൻ പാടില്ല. അതിനല്ലേ വന്നിരിക്കുന്നത്. അല്ല, അന്വേഷണമായിട്ട് സഹകരിക്കുന്ന പറഞ്ഞാൽ നീതി കിട്ടാൻ വേണ്ടിട്ടില്ല. ആരെങ്കിലും നീതി കിട്ടാതിരിക്കാൻ വേണ്ടി. ദിവ്യയുണ്ട് വിവരങ്ങൾ നൽകാൻ. ദിവ്യ, ഈ വിജയ്ബാബു ഇപ്പോഴും എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിലാണോ ഉള്ളത്? പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രാഥമിക കാര്യങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു വിജയ്ബാബുവിൽ നിന്ന്. വിജയ്ബാബു ഇപ്പോഴും എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ അവിടെ തുടരുകയാണ്. വിജയ്ബാബു തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആദ്യത്തെ കേസുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക വിവരങ്ങളാണ് ഇവിടെ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ 9:30 കൊച്ചിയിൽ വിമാനമിറങ്ങിയ വിജയ്ബാബു ആദ്യം ഒരു ക്ഷേത്ര ദർശനത്തിന് ശേഷം നേരെ ഈ എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു. ഇവിടെ നിന്ന് പോലീസ് സംഘം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയായിരുന്നു. അവിടെ ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. എത്ര സമയത്തേക്ക് ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. കാരണം നാളെ ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ആ സമയം അത്രയും അതിലൊരു തീരുമാനം വരുന്ന സമയം അത്രയും ഇദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് അതുമായി മുന്നോട്ട് പോവുകയാണ് പോലീസിൻ്റെ നിലവിലുള്ള ലക്ഷ്യം. അതിനായി ഒരു മാസത്തോളമായി വിജയ്ബാബു നാട്ടിലില്ലായിരുന്നു. അദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട നടി പരാതി നൽകിയതിനു ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ ഒന്ന് കാണാനോ അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നേടാനോ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വരും മണിക്കൂറുകളിലെല്ലാം വിജയ്ബാബുവിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുക, കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുക, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക. അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുക അടക്കമുള്ള കാര്യങ്ങളായിരിക്കും പോലീസ് പോലീസ് നോക്കുക. അതിന് ശേഷമായിരിക്കും വിശദമായ ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുക. എന്തുതന്നെയായാലും നാളെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ വിജയ്ബാബുവിനും നിർണായകമായ ദിനമാണ്. കാരണം നാളെ വിജയ്ബാബുവിൻ്റെ മുൻകൂർ ജാമ്യഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. നിലവിൽ വിജയ്ബാബുവിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിക്കില്ല. കാരണം നാളെ വരെ, അതായത് ജാമ്യഹർജി പരിഗണിക്കുന്നത് വരെ അറസ്റ്റ് പാടില്ലെന്ന ഹൈക്കോടതി നിർദ്ദേശമുള്ളതിനാൽ നാളെ വരെ അറസ്റ്റ് ഉണ്ടാവില്ല. നിലവിൽ വിജയ്ബാബു ആത്മവിശ്വാസത്തിലാണ് എന്ന് തന്നെ പറയാം. കാരണം അന്വേഷണ സംഘത്തിനോട് സഹകരിക്കുമെന്നും കോടതിയിൽ നിന്ന് ഒരു അനുകൂല നിലപാടുണ്ടാകുമെന്നുമാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്.